السلام عليكم ورحمة الله وبركاته. ونبدأ كلاس فقه أنجم بارب الدرس الخامس بيع الأصول والثمار مرنغلوم فالنغلوم ويلكل إي بارتندي بدانو بدارتنغل مكنوكا يدخل في بيع أرض ما فيها يدخل ഉൾപ്പെടുന്നതാണ് ഫി ബൈ അർളിൻ ഒരു ഭൂമി വിൽക്കുന്നതിൽ മാ ഫീഹ അതിലുള്ളവ മിൻ ബിനാഇൻ കെട്ടിടങ്ങളാലും വശജരിൻ മരങ്ങളാലും റത്ബിൻ പച്ചമരം വസമറുഹു അല്ലദീ ലം യളഹർ പ്രത്യക്ഷപ്പെടാത്ത അതിൻ്റെ പഴങ്ങളും ഐന്ദൽ ബൈഇ കച്ചവട സമയത്ത് കച്ചവട സമയത്ത് ഒരു ഭൂമി വിൽക്കുമ്പോൾ അതിലുള്ള കെട്ടിടങ്ങളും പച്ചമരങ്ങളും അതിൻ്റെ പ്രത്യക്ഷത്തിലില്ലാത്ത പഴങ്ങളും അതിൽ ഉൾപ്പെടുന്നതാണ് വ ഉസൂലു ബഖലിൻ പച്ചക്കറി വള്ളി അതേപോലെ അതിൻ്റെ മുരട് ഇവകളൊക്കെ തുജറു മുറിച്ചെടുക്കപ്പെടുന്നത് മറത്തൻ ബായദ ഉഹറ ഒന്നിലധികം തവണയായിട്ട് കഖിസ്സായിൻ കക്കിരി പോലെ ഇങ്ങനെയുള്ളവ ലാമ യൂഹദു ദഫഅത്തൻ ഒറ്റത്തവണ വിളവെടുക്കുന്ന കൃഷി അല്ലാത്തത് കബുരിൻ ഗോതമ്പ് പോലെ ഇവകളൊക്കെ അതിൽ ഉൾപ്പെടുന്നതാണ് വയദുഖുലു ഉൾപ്പെടുന്നതാണ് ഫി ബയ്ഇ ബുസ്താനിൻ ഒരു തോട്ടം വിൽക്കുന്നതിൽ അർളുൻ അതിൻ്റെ ഭൂമി അഥവാ അതിൻ്റെ നിലവും വശജറുൻ മരവും വബിനാ ഉൻ ഫീഹി അതിലുള്ള കെട്ടിടവും ല മസാരിഉ ഹൗലഹു അതിൻ്റെ പരിസരത്തുള്ള കൃഷിയിടം അതിൽ പെടുന്നതല്ല ഇനി വയദ്ഖുലു ഫീ ബൈഇ ദാരിൻ ഒരു വീട് വിൽക്കുന്നതിൽ ഉൾപ്പെടുന്നതാണ് ഹാദിഹി സലാസത്തു ഈ മൂന്ന് കാര്യങ്ങളും അഥവാ ഭൂമി മരം കെട്ടിടം വ അബുവാബുൻ വാതിലുകളും അഥവാ ഡോറുകൾ മൻസൂബത്തുൻ അതിലേക്ക് ഘടിപ്പിച്ചിട്ടുണ്ട് അഥവാ അതിലേക്ക് ഫിറ്റ് ചെയ്ത ഡോറുകളാണെങ്കിൽ അതും കൂടി ആ വീട് വിൽക്കുന്നതിൽ ഉൾപ്പെടുന്നതാണ് വ അഖ്ലാഖുഹ അൽ മുസ്ബത്തു ഉറപ്പിച്ചതായ പൂട്ടുകളും അഥവാ ആ ഡോറിനകത്തേക്ക് പിടിപ്പിക്കപ്പെട്ട അതിലേക്ക് ഫിറ്റ് ചെയ്യപ്പെട്ട ലോക്കുകളും അതിൽ ഉൾപ്പെടുന്നതാണ് ലല്ല അബുവാബുൽ മഖ്ലൂഅത്തു വീടുമായി ഘടിപ്പിക്കാത്ത അഥവാ അതിൽ നിന്ന് ഊരപ്പെട്ട വാതിലുകൾ ഒഴികെ അഥവാ വേറെ തന്നെ വെക്കപ്പെട്ട വാതിലുകളാണെങ്കിൽ അതിനെ ഉൾപ്പെടുത്താൻ കഴിയുകയില്ല വസ്സുറൂറു കട്ടിലുകളും വൽ ഹിജാറത്തു അൽ മദ്ഫൂനത്തു കുഴിച്ചിട്ട കല്ലുകളും കട്ടിലുകളും ഘടിപ്പിക്കാത്ത വാതിലുകളും അതിൽ ഉൾപ്പെടുന്നതല്ല ബിലാ ബിനാഇൻ എടുപ്പിൽപ്പെടാത്തതായ കല്ലാണ് അഥവാ ഒരു കെട്ടിടമായി വച്ച ഒരു കല്ലല്ല അങ്ങനെയുള്ള വേറെ തന്നെയുള്ള കുഴിച്ചിടപ്പെട്ട കല്ലാണെങ്കിൽ വീട് വിൽക്കുന്നതിൽ അത് ഉൾപ്പെടുന്നതല്ല വയദ്ഖുലു ഉൾപ്പെടുന്നതാണ് ഫീ ബൈഇ ഷജരിൻ ഒരു മരം കച്ചവടം ചെയ്യുന്നതിൽ ഇർഖുൻ അതിൻ്റെ വേര് അഥവാ അതിൻ്റെ കുറ്റി വ ഖുസ്നു വ ഖുസ്നുൻ റതുബുൻ
പച്ച കൊമ്പ് ല മഗരിസുഹു മരം നിൽക്കുന്ന സ്ഥലം ഉൾപ്പെടുകയില്ല ഒരു മരം വിറ്റാൽ ആ മരത്തിൻ്റെ പച്ചക്കൊമ്പ് അതിൻ്റെ കുറ്റി വേര് എന്നിവയൊക്കെ അതിൽ ഉൾപ്പെടുന്നതാണ് പക്ഷേ ല മഗരിസുഹു ആ മരം നിൽക്കുന്ന സ്ഥലം കച്ചവടം വിറ്റതിൽ ഉൾപ്പെടുകയില്ല വല സമറുൻ ലഹറ പ്രത്യക്ഷമായ പഴവും ഉൾപ്പെടുകയില്ല അഥവാ അതിൽ പഴങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ആ പഴങ്ങൾ അതിൽ ഉൾപ്പെടുകയില്ല ഫഹുവ എന്നാൽ അവിടെ പ്രത്യക്ഷത്തിൽ കാണുന്ന ആ പഴങ്ങൾ ലിൽബായി അത് വിറ്റവനാണ് ആരാണോ വിൽക്കുന്നത് ആ വിറ്റവനാണ് ആ പഴങ്ങൾ എടുക്കാനുള്ള അവകാശം ഒമാലം യലഹർ ആ പഴങ്ങൾ പ്രത്യക്ഷമായിട്ടില്ലെങ്കിൽ ഫലിൽ മുഷ്തരി അത് വാങ്ങിയവനാണ് പ്രത്യക്ഷത്തിൽ കാണുന്നില്ല പഴങ്ങൾ എന്നാൽ വാങ്ങിയതിന് ശേഷമാണ് അവിടെ പഴങ്ങൾ കണ്ടു തുടങ്ങിയതെങ്കിൽ അത് വാങ്ങിയവനാണ് വയുബഖ അസ്സമറു ലാഹിറു അവശേഷിപ്പിക്കപ്പെടുന്ന ഈ ഫലങ്ങളൊക്കെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ അവിടെ അവനിക്ക് എടുക്കാനുള്ള അവസരമുള്ള സമയം ബാക്കിയാകുന്നത് അഥവാ വാങ്ങിയവൻ പ്രത്യക്ഷത്തിൽ കാണുന്ന പഴങ്ങളെ എടുക്കരുത് അത് അവിടെ തന്നെ ബാക്കിയാക്കി വെക്കണം അത് വിറ്റവനുള്ളതായതുകൊണ്ട് അവനുള്ളതാണ് അതിൻ്റെ അവകാശം അതുകൊണ്ട് വാങ്ങിയവൻ അതിനെ എടുക്കരുത് അതാണ് പറഞ്ഞത് വയബഖ അസ്സമറു ലാഹിറു പ്രത്യക്ഷത്തിലുള്ള ഫലങ്ങൾ പഴങ്ങൾ അവിടെ ബാക്കിയാക്കണം വശജറു മരവും അവിടെ ബാക്കിയാക്കണം അഥവാ മരമാണ് വാങ്ങിയതെങ്കിൽ എപ്പോഴാണത് ഇന്ദലേത്തിലാക്കി ഉപാധി വെക്കാത്ത സമയത്ത് ഉപാധി വെക്കാതെയാണ് ഒരു മരം വിറ്റതെങ്കിൽ ആ മരം അവിടെ തന്നെ ബാക്കിയാക്കണം കാരണം ഫയസ്തഹിഖു അൽബായിഉ അത് വിറ്റവന് അതിന് അവകാശമുണ്ട് അതുകൊണ്ട് തന്നെ ഉപാധി വെക്കാതെ ഒരു മരം വിറ്റതാണെങ്കിൽ ആ മരത്തെ അവിടെ തന്നെ ബാക്കിയാക്കണം എന്തിനാണ് അവൻ അവകാശമുള്ളത് തബിഖിയത്ത സമരി പഴം അവശേഷിപ്പിക്കൽ ഇല അവാനിൽ ജിദാരി പഴം പാകമാകുന്നത് വരെ ഫയഹുദഹു ദഫഅത്തൻ അപ്പോൾ അവനിക്ക് ഒറ്റത്തവണയായി അതിന് പറിച്ചെടുക്കാം ആ മരത്തിൽ നിന്ന് അതിൻ്റെ പഴങ്ങൾ പറിച്ചെടുക്കാനുള്ള അവകാശം വിറ്റവന് ഉണ്ടായിരിക്കെ ആ പഴങ്ങളും ആ മരങ്ങളെയും അവിടെ തന്നെ ബാക്കി വെക്കണം അവൻ പഴം പറിച്ചതിന് ശേഷം അവന് ആ മരത്തിന് വേണ്ടതുപോലെ അവന് ചെയ്യാവുന്നതാണ് ലാ തദിരീജൻ അല്പാൽപമായിട്ട് എടുക്കുക എന്നുള്ളതല്ല അഥവാ പഴമായാൽ അതിനെ ഒന്നിച്ചായിട്ട് വിറ്റവൻ എടുക്കുകയും വാങ്ങിയവന് അവൻ ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയും വേണം ഒരിൽ മുഷ്തരി അപ്പോൾ വാങ്ങിയവനുണ്ട് അപ്പോൾ വാങ്ങിയവനുള്ള അവകാശം എന്താണ് തബഖിയത ശജരി മരം അവിടെ അവശേഷിപ്പിക്കാൻ മാദാമ ഹയ്യൻ മരം പച്ചയായി നിൽക്കുന്ന സമയത്ത് ഫൈനിൻ ഖലഅ ഇനി അത് മറിഞ്ഞു വീണു ഫലഹു ഖർസുഹു അവന് അതിനെ വീണ്ടും കുഴിച്ചിടാവുന്നതാണ് ഇന്നഫ ആ കുഴിച്ചിട്ടതുകൊണ്ട് അവനിക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടെങ്കിൽ ലാ ഖർസു ബദലിഹി പകരം മറ്റൊരു മരം നടുക എന്നതല്ല വലാ യജൂസു അനുവദനീയമല്ല ബൈഉ സമറത്തി പഴം വിൽക്കൽ ഇല്ല ബഅദ ബുദുവി സലാഹിഹ അതിൻ്റെ മേന്മ വെളിവായ ശേഷമല്ലാതെ വലാ യജൂസു അനുവദനീയമല്ല ബൈഉ സമറത്തി പഴം വിൽക്കൽ ഇല്ല ബഅദ ബുദുവി സലാഹിഹ അതിൻ്റെ നന്മ അല്ലെങ്കിൽ മേന്മ വെളിവായ ശേഷമല്ലാതെ ലി ഹദീസിൻ ഒരു ഹദീസ് ഉള്ളതിന് വേണ്ടിയാണ് അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം നഹ തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിരോധിച്ചിരിക്കുന്നു അൻബൈഇ സമറത്തി ഫലങ്ങൾ വിൽക്കുന്നതിന് പഴങ്ങളൊക്കെ വിൽക്കുന്നതിന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരോധിച്ചിരിക്കുന്നു. എപ്പോൾ ഖബില ബുദുവ് സലാഹിഹ, അതിൻ്റെ മേന്മ പ്രകടമാകുന്നതിന് മുമ്പ്. വലാ യജൂസു, അനുവദനീയമല്ല. ബൈഉ സറഇൻ, കൃഷി വിൽക്കൽ. ലം യബുദു സലാഹുഹു, അതിൻ്റെ മേന്മ പ്രകടമായിട്ടില്ല. അങ്ങനെയുള്ള കൃഷി വിൽക്കൽ അനുവദനീയമല്ല. ഇല്ല ബിഷർത്തിൻ, ഉപാധിയോട് അല്ലാതെ, ഒരു നിബന്ധന വെച്ചിട്ടല്ലാതെ. ഖത്അഇഹി, അതിനെ മുറിച്ചെടുക്കണമെന്ന ഉപാധി. ഔ ഖൽഇഹി, അല്ലെങ്കിൽ അതിനെ പറിച്ചെടുക്കണമെന്ന ഉപാധി വെച്ചിട്ടല്ലാതെ ഒരു കൃഷി വിൽക്കൽ അനുവദനീയമല്ല. വയജൂസു, അനുവദനീയമാണ്. ബാദസ്തിദാദീൻ ഹബ്ബുൻ, വിത്ത് ഉറച്ച ശേഷമാണ് എങ്കിൽ വിൽക്കൽ അനുവദനീയമാണ്. ബിലാ ഷർത്തിൻ, ഒരു ഉപാധിയുമില്ലാതെ. അപ്പോൾ ഒരു ഉപാധിയുമില്ലാതെ വിൽക്കൽ അനുവദനീയമാത് വിത്തുറച്ച ശേഷമാണ്. ഇതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും നന്നായി പഠിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.